ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ മനസ്സ് നിറയ്ക്കുകയാണ് കുമ്പടാജി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുപാടുകൾ. അലങ്കാര ചെടികളും ഔഷധ സസ്യത്തോട്ടവും പച്ചക്കറി കൃഷിയും എല്ലാം ചേർന്ന് അന്തരീക്ഷം ഇവിടെ എത്തുന്നവരുടെ കണ്ണിനും മനസ്സിനും കുളിരേകുകയാണ്. This news brought to you by വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിപരവും സാമൂഹികവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് വരും തലമുറയെ പ്രാപ്തരാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സത്യമാക്കുന്ന തരത്തിലുള്ള പഠന രീതി. ശക്തി റെസിഡൻഷ്യൽ സ്കൂൾ ആൻഡ് കോളേജ്, ശക്തിനഗർ, മംഗളൂരു. വിവിധ നിറങ്ങളിലുള്ള പൂക്കളാൽ നിറഞ്ഞ ഉദ്യാനമാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. പൂന്തോട്ടത്തിന്റെ ആകർഷണീയത കൂട്ടുന്ന മികച്ച കലാവിരുതുകളും ഇവിടെയുണ്ട്. ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്നവർ ഒരു സെൽഫിയെങ്കിലും എടുക്കാതെ ഇവിടെ നിന്നും മടങ്ങാറില്ല. തൊട്ടടുത്തായി കറ്റാർവാഴ മുതൽ അതിവിശിഷ്ടവും അത്യപൂർവവുമായ നിരവധി ഔഷധ സസ്യങ്ങളുടെ ശേഖരവും കാണാം. ആശുപത്രി പരിസരത്ത് തരിശായി കിടന്ന 25 സെന്റ് സ്ഥലത്ത് കൃഷിയുമുണ്ട്. ചെങ്കൽപ്പാറയ്ക്ക് മുകളിൽ മണ്ണ് നികത്തിയാണ് കൃഷി നടത്തുന്നത്. നെല്ല്, വാഴ, കക്കിരി, കപ്പ, മത്തൻ, ചേമ്പ്, ഇഞ്ചി, ചോളം, തക്കാളി, മുളക്, വഴുതന തുടങ്ങി വിവിധ കാർഷിക വിളകളാണ് കൃഷി ചെയ്തു വരുന്നത്. ആദ്യം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പച്ചക്കറി കൃഷി ഇവർ സ്വയം നടത്തുകയുണ്ടായി. അതിൻ്റെ ഒന്നാംഘട്ട വിളവെടുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ, ഇവരെ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അതിന് പ്രൊഡക്ഷൻ ലഭിക്കുകയും അത് നന്നായൊരു വിളവെടുപ്പ് രീതിയും ഒക്കെ ആയിരുന്നു. നല്ല വിളവും ഇവർക്ക് ലഭിച്ചിരുന്നു. അതും കൂടി അതിൽ എല്ലാ ഇനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് കപ്പ, നേന്ത്രംവാഴ, ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഉൾപ്പെട്ടുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആശുപത്രി ജീവനക്കാരെല്ലാം പങ്കാളികളായ പദ്ധതിക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയ്യിദ് കെ എസ് ശുഹൈബ് നേതൃത്വം നൽകി വരുന്നു. അവരെ എല്ലാ തിരക്കുകൾക്കിടയിലും, അവർ ജോലി തിരക്ക് കഴിഞ്ഞിട്ടും അവരിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് കൊണ്ട് തന്നെയാണ് നിങ്ങളീ കാണുന്ന ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ കാണുന്നതും. നമ്മളകത്തും ഒരുപാട് ഇൻഡോർ ചെടികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പുഷ്പങ്ങളുള്ള ഗാർഡനുകളുണ്ട് പുതുതായി വന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഇത് തന്നെയാണ് ഉള്ളത്. ഗ്രോ ബാഗ് കൃഷിയും FHC നടപ്പിലാക്കുവാനിരിക്കുകയാണ്. ഇതിനായി 250 ഗ്രോ ബാഗുകൾ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉപയോഗിച്ച 70 ഗ്രോ ബാഗുകൾ പുനരുപയോഗത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട്. സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചു വരുന്ന ജീവനക്കാർ ഒഴിവു സമയം ചിലവഴിക്കുവാനായി പൂന്തോട്ടം ഉണ്ടാക്കി പരിപാലിച്ചു തുടങ്ങിയതോടെയാണ് FHC മുഖം മാറി തുടങ്ങിയത്. ഇൻഡോർ പ്ലാന്റുകളും വിവിധങ്ങളായ അലങ്കാര ചെടികളും ആശുപത്രി അന്തരീക്ഷത്തെ സുന്ദരമാക്കുന്നു. പുതിയ കെട്ടിടത്തിലേക്ക് ആശുപത്രി പ്രവർത്തനങ്ങൾ മാറിയപ്പോൾ ചെറിയ രീതിയിൽ FHC പരിസരത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. നിലവിൽ കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി തൈകളെല്ലാം കുമ്പടാജെ കൃഷിഭവനിൽ നിന്നുമാണ് നൽകിയത്. കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25,000 രൂപ സബ്സിഡിയും അനുവദിച്ചു. കുമ്പടാജെ FHC പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലത്ത് നെൽകൃഷിയും നടത്തുന്നുണ്ട്. പണ്ട് കാലങ്ങളിലെല്ലാം കർഷകർ നഗരങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി മാറി ഇന്ന് നഗരങ്ങളിൽ നിന്ന് വ്യവസായികളും എല്ലാവരും കാർഷിക മേഖലയിലേക്കാണ് ഇന്ന് ഊന്നൽ നൽകുന്നത്. അതിനൊരു മാതൃകയാണ് ഇന്ന് നമ്മളെ ഇവിടുത്തെ ഡോക്ടറും അതേപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകരും. ഇന്ന് ഈ കാണുന്ന ഈ പച്ചപ്പൂ, അതേപോലെ തന്നെ കൃഷി, അതേപോലെ തന്നെ ഈ പൂന്തോട്ടങ്ങൾ, ഇന്ന് എവിടെ നോക്കിയാലും നമ്മുടെ ഇത്രയും സുന്ദരമായ ഒരു കൃഷി ചെയ്യുന്നൊരിടം വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡ് പ്രതിസന്ധി കാലത്തും ആർജവത്തോടെ കൃഷിയെ ചേർത്ത് പിടിച്ചാണ് FHC പ്രവർത്തിച്ചത്. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഏറെ താല്പര്യത്തോടെ ആശുപത്രി പരിസരമാകെ വിവിധ കാർഷിക വിളകൾ കൊണ്ട് സമ്പന്നമാക്കുന്ന ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.